വെൽക്കം ടു സിനി ലെൻസ്. ലോക സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജനറയാണ് സ്പോർട്സ് ഡ്രാമ. ഒരു കായിക താരത്തിൻ്റെ പാഷൻ, തൻ്റെ ഗെയിമിനോടുള്ള തീവ്രമായ സ്നേഹം, വിജയിക്കാനുള്ള വാശി എന്നിവ സ്ക്രീനിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്നത് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ റിലീസ് ചെയ്യുന്ന സ്പോർട്സ് ഡ്രാമ ചിത്രങ്ങൾക്ക് സിനിമാ പ്രേമികൾക്കിടയിൽ വൻ സ്വീകാര്യതയും ലഭിക്കാറുണ്ട്. ഇന്ത്യൻ സ്പോർട്സ് ഡ്രാമ ചിത്രങ്ങളെ ഒരിക്കലും ഹോളിവുഡ് സ്പോർട്സ് ചിത്രങ്ങളോട് താരതമ്യം ചെയ്യാൻ പറ്റില്ല. നമ്മുടെ സംസ്കാരവും പൊളിറ്റിക്കൽ സിറ്റുവേഷനിലും എല്ലാം തന്നെ ഹോളിവുഡിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ വലിയ വ്യത്യാസം നേരിടുന്നു. ഈ കാരണത്താൽ ഇന്ത്യയിൽ ഒരു മികച്ച സ്പോർട്സ് ഡ്രാമ ചിത്രം ഒരുക്കാൻ സംവിധായകർക്ക് ബുദ്ധിമുട്ടേറിയ ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച 7 സ്പോർട്സ് ഡ്രാമ ചിത്രങ്ങളെ പറ്റിയാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ ശ്രമിക്കൂ. ഇതുപോലെയുള്ള കൂടുതൽ മൂവി റിലേറ്റഡ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടുതൽ സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. നമ്പർ 7, ജേഴ്സി. നാനി പ്രധാന വേഷം കൈകാര്യം ചെയ്ത തെലുങ്ക് ചിത്രമാണ് ജേഴ്സി. 36-ാമത്തെ വയസ്സിൽ ക്രിക്കറ്റിലേക്ക് മടങ്ങി വരാൻ ശ്രമിക്കുന്ന അർജുൻ എന്ന യുവാവിൻ്റെ കഥ പറയുന്ന ചിത്രമാണ് ജേഴ്സി. അഭിനേതാക്കളുടെ മാനസികാവസ്ഥയും സാഹചര്യവും എല്ലാം കണ്ടിരിക്കുന്ന പ്രേക്ഷകനിലേക്ക് കൃത്യമായി എത്തുന്നു. സിനിമയിലുടനീളം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ നാനിക്ക് കഴിഞ്ഞു. ചിത്രത്തിൻ്റെ ഒരു ഭാഗം ക്രിക്കറ്റും മറുപകുതി കുടുംബവുമാണ്. വളരെ മികച്ച രീതിയിൽ തന്നെ ഈ രണ്ട് പകുതികളും യോജിപ്പിക്കുവാൻ കഴിഞ്ഞു എന്നതിലാണ് സംവിധായകൻ്റെ വിജയം. ചിത്രം ഇപ്പോൾ ഹിന്ദി റീമേക്കിന് ഒരുങ്ങുകയാണ്. ഷാഹിദ് കപൂറാണ് ഹിന്ദിയിൽ പ്രധാന വേഷം അവതരിപ്പിക്കുന്നത്. നമ്പർ 6, MS ധോണി ദ അൺടോൾ സ്റ്റോറി. ഇന്ത്യൻ ക്രിക്കറ്റിലെ ഇതിഹാസ താരങ്ങളിൽ ഒരാളാണ് മഹേന്ദ്ര സിംഗ് ധോണി. അദ്ദേഹത്തിൻ്റെ മാസ്മരിക പ്രകടനങ്ങൾ ഇന്ത്യൻ ക്രിക്കറ്റ് ആരാധകർ ഒരിക്കലും മറക്കാനിടയില്ല. അത്തരത്തിൽ ലോകമെമ്പാടും ആരാധകരുള്ള ഒരു താരത്തിൻ്റെ ബയോപിക് ഒരുങ്ങുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വലിയ രീതിയിൽ വിവാദങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. എന്നാൽ അത്തരത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതെ ചിത്രമൊരുക്കാൻ അണിയറ പ്രവർത്തകർക്ക് കഴിഞ്ഞു. ധോണിയായി എത്തിയ സുശാന്ത് സിംഗ് രാജ്പുത് ധോണിയുടെ എയർ സ്റ്റൈൽ മുതൽ ചെറിയ മാനസംസ് വരെ വളരെ മികച്ച രീതിയിൽ അദ്ദേഹം കൈകാര്യം ചെയ്തു. നമ്പർ 5, മുക്കാബാസ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച റിയലിസ്റ്റിക് സ്പോർട്സ് ഡ്രാമ ചിത്രങ്ങളിൽ ഒന്നാണ് മുക്കാബാസ്. മറ്റ് സ്പോർട്സ് ചിത്രങ്ങളിൽ മെയിൻ ക്യാരക്ടറിന് ഒരു നായക പരിവേഷം നൽകാറുണ്ട്. എന്നാൽ ഈ ചിത്രം വ്യത്യസ്തമായ രീതിയിൽ സഞ്ചരിക്കുന്നു. ഇന്ത്യയെ പ്രതിനിധാനം ചെയ്ത് മത്സരിക്കാൻ ആഗ്രഹിക്കുന്ന ശ്രാവൺ സിംഗ് എന്ന ബോക്സിംഗ് താരത്തിൻ്റെ കഥയാണ് ചിത്രത്തിൽ ചർച്ച ചെയ്യുന്നത്. ചിത്രത്തിൽ ശ്രാവൺ സിംഗ് ആയി വേഷമിട്ടിരിക്കുന്നത് വിനീത് കുമാർ സിംഗ് ആണ്. ചിത്രത്തിനായി മാസങ്ങൾ നീണ്ട തയ്യാറെടുപ്പുകൾ താരം നടത്തി. ഇന്ത്യൻ സിനിമയിലെ ഒരു അണ്ടർറേറ്റഡ് സ്പോർട്സ് ഡ്രാമ ചിത്രമാണ് മുക്കാബാസ്. നമ്പർ 4, സർപ്പട്ട പരമ്പര. ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച സ്പോർട്സ് ഡ്രാമ ചിത്രങ്ങളിൽ ഒന്നാണ് സർപ്പട്ട പരമ്പര. എൻ്റെ ഫേവറേറ്റ് ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണിത്. ബോക്സിങ്ങിൻ്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ ചിത്രത്തിൽ രണ്ട് ബോക്സിംഗ് വിഭാഗങ്ങളുടെ മത്സരവും വൈരഭ്യവുമാണ് ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. 1970-കളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ഈ ചിത്രത്തിൽ കാലഘട്ടത്തിനെ സൂചിപ്പിക്കുന്ന എല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൽ അഭിനയിച്ച എല്ലാവരും തന്നെ മികച്ച പ്രകടനം കാഴ്ചവെച്ചു. രണ്ട് റൗണ്ടിൽ ആട്ടത്തെ മുച്ചിരുവാണ്. നമ്പർ 3, ലഗാൻ. ഇന്ത്യൻ സിനിമയിലെ ഐക്കോണിക് ചിത്രങ്ങളിൽ ഒന്നാണ് ലഗാൻ. ആമിർ ഖാനെ നായകനാക്കി അഭിനയിപ്പിച്ച ഈ ചിത്രം 2001-ലാണ് പുറത്തിറങ്ങിയത്. ക്രിക്കറ്റ് എന്ന ഗെയിം മാത്രമല്ല ഈ ചിത്രത്തിൽ പ്രതിപാദിക്കുന്നത്, മറിച്ച് ദേശീയത, വർണ്ണവിവേചനം, ഇന്ത്യ ബ്രിട്ടീഷ് രാഷ്ട്രീയം എല്ലാം തന്നെ ഈ ചിത്രത്തിൽ ചർച്ചയാവുന്നുണ്ട്. 3 മണിക്കൂർ 45 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ ചിത്രത്തിൽ ഭുവൻ എന്ന കഥാപാത്രമാണ് ആമിർ ഖാൻ അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം ഒരുക്കിയിട്ടുള്ളത്. നമ്പർ 2, ദംഗൽ. ഇന്ത്യൻ സിനിമാ ചരിത്രത്തിൽ ഏറ്റവും അധികം കളക്ഷൻ നേടിയ ചിത്രമാണ് ദംഗൽ.
ലോകമെമ്പാടുമായി 2,000 കോടിയിലധികം കളക്ഷൻ ചിത്രം സ്വന്തമാക്കി. ഈ ഒരു കളക്ഷൻ റെക്കോർഡ് മാത്രം മതിയാകും ദംഗലിന്റെ മൂല്യം മനസ്സിലാക്കാൻ. ബോഗട്ട് സഹോദരിമാരുടെ യഥാർത്ഥ ജീവിത കഥയാണ് ചിത്രത്തിൽ പരാമർശിക്കുന്നത്. ചിത്രത്തിൽ അമീർ ഖാൻ മഹാവീർ സിംഗ് ഭോഗത്ത് എന്ന മുൻ റസലറുടെ വേഷത്തിലെത്തുന്നു. രാജ്യത്തിനായി മെഡൽ നേടാൻ കഴിയാതിരുന്ന അയാൾ തന്റെ പെൺമക്കളിലൂടെ അത് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നു. നമ്പർ 1 ചക് ദേ ഇന്ത്യ. ഈ ലിസ്റ്റിലുള്ള മറ്റെല്ലാ ചിത്രങ്ങളിൽ നിന്നും ചക് ദേ ഇന്ത്യ എന്ന ഈ ചിത്രം വേറിട്ട് നിൽക്കുന്നു. മറ്റെല്ലാ ചിത്രങ്ങളിലും ഒന്നോ രണ്ടോ താരങ്ങളെ കേന്ദ്രീകരിച്ചാണ് കഥ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഈ സിനിമയിൽ ഒന്നോ രണ്ടോ പേരുടെ കഥയല്ല, മറിച്ച് ഒരു ടീമിന്റെ കഥയാണ്. കബീർ ഖാൻ എന്ന പരിശീലകന് കീഴിൽ വിജയം സ്വപ്നം കണ്ട് മുന്നേറുന്ന വനിതാ ഹോക്കി ടീമിന്റെ കഥ പറയുന്ന ഈ ചിത്രം 2007 പുറത്തിറങ്ങിയത്. ചിത്രത്തിൽ ഷാറൂഖ് ഖാൻ പ്രധാന വേഷത്തിലെത്തുന്നു. തുടക്കം മുതൽ അവസാനം വരെയും വളരെ റിയലിസ്റ്റിക്കായാണ് ചിത്രം കഥ പറഞ്ഞു പോകുന്നത്. മറ്റു ചിത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി എതിരാളികൾക്ക് വില്ലൻ പരിവേഷം നൽകാതെ സ്പോർട്സ് താരങ്ങളായി തന്നെയാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. റിലീസ് ചെയ്ത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പ്രേക്ഷകരുടെ മനസ്സിലും ഇന്ത്യയുടെ മത്സരങ്ങളിലും ചിത്രത്തിന്റെ ടൈറ്റിൽ സോങ് ഇടം നേടി. സോ ഇത്രയുമായിരുന്നു ഇന്നത്തെ ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. വീഡിയോ ഉപകാരപ്രദമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയ മൂവി റിലേറ്റഡ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.